वेलकम टू स्कूल साई केरला हायर सेकेंडरी प्लस वन फिजिक्स चैप्टर सिक्स नाम नोक अब वर्क एनर्जी एंड पावर ई चैप्टर आदमी अर्यम स्केलर प्रोडक्ट ऑफ वेक्टर्स अब वेक्टर ए डॉट वेक्टर बी इज इक्वल टू मॉडुलस ऑफ ए इंटू मॉडुलस ऑफ बी कॉस थीटा स्केलर प्रोडक्ट ऑफ टू वेक्टर्स कम्यूटेटिव आना അതിനുശേഷം വർക്ക് ഡൺ ആണ് അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അപ്പോൾ എഫ് എസ് കോസ് തീറ്റ എന്ന് വെക്ടർ ഫോം എഴുതുമ്പോൾ ഡബ്ല്യു ഇസ് ഇക്വൽ ടു വെക്ടർ എഫ് ഡോട്ട് വെക്ടർ എസ് എന്നാണ് എഴുതുക. അതിനുശേഷം ടൈപ്സ് ഓഫ് വർക്കാണ്. പോസിറ്റീവ് വർക്ക് ഉണ്ട്. അവിടെ പോസിറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ തീറ്റ ഇസ് ലെസ് ദൻ 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയും. അപ്പോൾ ഡബ്ല്യു ഇസ് ഇക്വൽ ടു എഫ് എസ് എന്ന് നമുക്ക് കിട്ടും. അതിനുശേഷം നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് തീറ്റ ഇസ് ഗ്രേറ്റർ ദൻ 90 ഡിഗ്രി ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്കാണെന്നും അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഡബ്ല്യു ഇസ് ഇക്വൽ ടു മൈനസ് എഫ് എസ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിനുശേഷം സീറോ വർക്ക് ആണെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്നാണ്. അപ്പോൾ ഡബ്ല്യു ഇസ് ഇക്വൽ ടു സീറോ. അതുപോലെ തന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണെങ്കിൽ അവിടെയുള്ള വർക്ക് ഡൺ സീറോ ആണെന്ന് ഓർക്കുക. ഇനി എനർജിയാണ് പഠിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി നമ്മൾ പഠിക്കുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജി പഠിക്കുന്നുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും അതിൻ്റെ ഇക്വേഷനുകൾ കെ എസ് ഇക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നും യു എസ് ഇക്വൽ ടു എം ജി എച്ച് എന്നും പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനുശേഷം വർക്ക് എനർജി തിയറമാണ്. അവിടെ വർക്ക് ഡൺ ഇസ് ഇക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നുള്ള ആ ഒരു ഇക്വേഷൻ, അതായത് ഡബ്ല്യു ഇസ് ഇക്വൽ ടു ഡെൽറ്റ കെ എന്നുള്ളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഡെറിവേഷനാണ്. അതൊന്ന് നോക്കിപ്പോകണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീ ഫോൾ കൺസേർവ്ഡ് ആണെന്നുള്ള കാര്യം, അതായത് മെക്കാനിക്കൽ എനർജി ഇസ് കൺസേർവ്ഡ് ഫോർ എ ബോൾ ഡ്രോപ്പ് ഫ്രം ഹൈറ്റ്, അതായത് ഫ്രീ ഫോളിലുള്ള മെക്കാനിക്കൽ എനർജി എപ്പോഴും കൺസേർവ്ഡ് ആണെന്നുള്ള പ്രൂഫ് കൊടുക്കണം. അതായത് ഡെറിവേഷനാണ് അവിടെ. ആ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് വലിയൊരു ഡെറിവേഷനാണ്. മാർച്ചിലെയും അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുകൾക്കും ചോദിച്ചൊരു ചോദ്യമാണിത്. പിന്നീട് പവർ എന്നുള്ള ഒരാശയം, അതായത് പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് നിങ്ങൾക്ക് അറിയാം. അവിടെ എസ് ഐ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് വാട്ടാണ്. അതുപോലെ തന്നെ ഈ പവറും ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ളൊരു ഇക്വേഷനുണ്ട്, പി ഇസ് ഇക്വൽ ടു എഫ് ഡോട്ട് വി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ അവിടെ പഠിക്കാനുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൊളിഷൻ രണ്ട് തരത്തിലാണ് ഉള്ളത്, ഇൻഎലാസ്റ്റിക്കും എലാസ്റ്റിക് കൊളിഷനും. അപ്പോൾ ഈ രണ്ട് കൊളിഷനിലും മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് ഓർക്കുക. മറിച്ച് ടോട്ടൽ കൈനറ്റിക് എനർജി, അതായത് കൈനറ്റിക് എനർജി ഒന്നിൽ കൺസേർവ്ഡ് അല്ല, ആ കൺസേർവ്ഡ് അല്ലാത്തയാണ് നമ്മൾ ഇൻഎലാസ്റ്റിക് എന്ന് പറയുന്നത്, ഇൻഎലാസ്റ്റിക് കൊളിഷൻ. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എലാസ്റ്റിക് കൊളിഷൻ എന്നാണ് പറയുക. ഇവിടെ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡെറിവേഷനുകളാണ്. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷനിൽ നമുക്ക് വെലോസിറ്റീൻ്റെ കേസിലും അതുപോലെ തന്നെ കൈനറ്റിക് എനർജീൻ്റെയും ഡെറിവേഷനുകൾ പഠിക്കാനുണ്ട്. കുറച്ച് വലിയ ഡെറിവേഷനാണ്, പക്ഷേ എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചതുമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിപ്പോകണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.